നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാങ്കോങ്ങിലെ തടാക തീരത്ത് ചൈന ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഹെലിപാഡ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇഗ്ലു മോഡലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ടെൻഡ് നിർമ്മാണ പ്രവൃത്തികൾ, ഫിംഗർ ഫോറിൽ നടത്തിയ കടന്നുകയറ്റം, ഫിംഗർ എയ്റ്റ് വരെ കടന്നുകയറാനുള്ള അവരുടെ അതിക്രമ സാധ്യതകൾ, ഇന്ത്യയിലെ 20 ജവാന്മാരുടെ വീരമരണം, ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായൊരു പരിഹാരം അത് ഇന്ത്യ കണ്ടെത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കരസേനയ്ക്ക് പുതിയ സംവിധാനങ്ങൾ അനിവാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ യുദ്ധമുറകളിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉന്നതതല സമിതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ജൂൺ 15 സംഘർഷം, ആ സംഘർഷം ഒരു രീതിയിലും ന്യായീകരിക്കാൻ ചൈന വിചാരിച്ചാൽ കഴിയില്ല. കാരണം അതൊരു വലിയ തെറ്റ് തന്നെയാണ് അവർ നടത്തിയത്. ഇന്ത്യയിലെ മലനിരകൾ അതിക്രമിച്ചു കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ അപ്പോ ആയിട്ട് അനുനിമിഷം, കൃത്യമായി പറഞ്ഞാൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ എന്ത് രീതിയിലുള്ള വാക്കുകളും പൊളിവാക്കുകൾ തന്നെയാണെന്ന് ലോകം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി കൃത്യമായി ഒരു ദ്വന്ദ്വയുദ്ധത്തിന് തന്നെ തയ്യാറാവേണ്ട അനിവാര്യതയിലേക്കാണ്. അതായത്, ഇന്ത്യൻ സൈനികർക്ക് തോക്കോ മറ്റ് മാരകായുധങ്ങളോ ഇതുവരെയും അതിർത്തി, ലഡാക്കിലെ അതിർത്തി മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള നിയമങ്ങളും 1993 ഉറപ്പിച്ച കരാറുകളും എല്ലാം മാറ്റിമറിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന സംവിധാനങ്ങൾ, അതായത് സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാൻ ചൈന പ്രതിജ്ഞാബദ്ധമല്ലെങ്കിൽ മറ്റൊരു നിവൃത്തിയുമില്ല, കയറിയടിക്കാൻ മാത്രമേ പറ്റൂ. അവിടെയും ആയുധങ്ങൾ, പീരങ്കികൾ അല്ലെങ്കിൽ തോക്കുകൾ, റൈഫിളുകൾ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിശക്തമായി പ്രതിയോഗിയെ പ്രഹരമേൽപ്പിക്കാൻ സംവിധാനമുള്ള ഉഗ്രശേഷിയുള്ള സേന, കർമ്മസേനയായിട്ട് ഒരു സൈനിക ബലം തന്നെ ഇന്ത്യ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും ഉത്തമമായൊരു ലക്ഷണമാണ് ഖാദർ കമാൻഡോകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത്, ഈ കമാൻഡോകളുടെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഒന്ന്, പ്രഹരശേഷി, ആയുധ അഭ്യാസ കല, അതായത് മാർഷ്യൽ ആർട്സിലെ ഏറ്റവും വലിയ വൈദഗ്ധ്യമാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത. ആയുധമില്ലെങ്കിൽ പോലും പ്രഹരമേൽപ്പിക്കാനും മരണം വരെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രഹരങ്ങൾ ഏൽപ്പിച്ച് എതിരാളിയുടെ ഉന്മൂലനം പോലും സാധ്യമാക്കുന്ന രീതിയിലാണ് ഖാദർ കമാൻഡോകളുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായി നിർമ്മിച്ച് എടുത്തിരിക്കുന്ന പെട്രോൾ പോയിന്റിലെ 14-ാമത്തെ പെട്രോൾ പോയിന്റിൽ അവർ ആക്രമിച്ചു കടന്നുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ഇന്ത്യ കയറില്ല, എത്തപ്പെടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും കയറി ആക്രമിക്കാനും ഒരു പ്രതിരോധം എന്നുള്ളതിനെ കടന്നാക്രമിച്ചുകൊണ്ട് അതും വേണ്ട ഡിഫെൻസീവ് മോഡ് എന്നുള്ളതിനെ മാറ്റിക്കൊണ്ട് അറ്റാക്കിംഗ് മോഡിലേക്ക്, അതായത് കടന്നാക്രമണത്തിലേക്ക് പോലും ഖാദർ കമാൻഡോകൾ പുറപ്പെടാൻ ഇന്ത്യ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അതായത്, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്നൊരു സംഭവബഹുലമായൊരു സ്ഥലമായിട്ടാണ് ഈ പറയുന്ന കിഴക്കൻ ലഡാക്ക്, അതായത് ഗാൽവാൻ താഴ്വര ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ബേസ് മൗണ്ടൻ്റെ ഈ ഓരോന്നിൻ്റെയും സ്ലോപ്പുകൾ വന്ന് വീഴുന്ന, അതായത് ഈ പറയുന്ന നദികളിലും ഗാൽവാൻ നദിയിലോട്ട് വന്ന് വീഴുന്ന സ്ഥലങ്ങളെയാണ് ഓരോ ഫിംഗേഴ്സ് എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള 8 മലനിരകളിലെ 4 സ്ഥലങ്ങൾ കയറി 8-ാമത്തെ സ്ഥലം വരെ എത്തുന്ന സാഹചര്യത്തെ, അതായത് ഇന്ത്യയുടെ പെട്രോളിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ചൈനയുടെ അധിനിവേശം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖാദർ കമാൻഡോകളുടെ അനിവാര്യത കൂടി ഇപ്പോൾ ഇന്ത്യ ഉറപ്പുവരുത്തുകയാണ്. ചൈന വളരെ നിഷ്ഠൂരമായിട്ട് ഇരുമ്പ് വടികൾ ഉപയോഗിച്ച്, ആണി ഉപയോഗിച്ചൊക്കെയുള്ള ബാറ്റ്, ആണി തറച്ച ബാറ്റ് ഉപയോഗിച്ചൊക്കെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൈം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ടത് അതേ നാണയത്തിൽ തന്നെയാണ്. തോക്കെങ്കിൽ തോക്ക്, പീരങ്കിയെങ്കിൽ പീരങ്കി, മിസൈലുകളെങ്കിൽ മിസൈല്, ആണവായുധമെങ്കിൽ അത്, ഇനി അതല്ല, മാർഷ്യൽ ആർട്സിലൂടെയുള്ള നേർക്കുനേരെയുള്ള ദ്വന്ദ്വയുദ്ധമാണെങ്കിൽ അത്, അതിനുള്ള ആവശ്യകത കൂടി വന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന 25 പ്രത്യക്ഷപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനങ്ങളാണ്. ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അവിടെ കെട്ടിപ്പൊക്കിയതിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ ചിത്രം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രമാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു നമുക്കൊരു വ്യൂ പോയിന്റിൽ നോക്കിയാൽ മുകളിൽ നിന്ന് താഴേക്ക് പാൻ ചെയ്യുന്ന ഈ ഷോട്ടുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്, ഒട്ടനവധി കൂടാരങ്ങൾ പോലെ അവർ കെട്ടിടങ്ങൾ, വെറും കൂടാരങ്ങളല്ല, അത് അനായാസം പൊളിച്ചു നീക്കാൻ കഴിയാത്ത രീതിയിൽ നദിയുടെ ഇരുവശത്തും കെട്ടിപ്പൊക്കുന്ന രീതിയിൽ ഇന്ത്യൻ കരസേനയെ നേർക്കുനേരെ നിന്ന് തന്നെ വെള്ളി വിളിക്കുന്ന രീതിയിൽ പ്രത്യക്ഷമാവുകയാണ്. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വളരെ പതുക്കെയാണ് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു സവിശേഷമായിട്ടുള്ള, തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യം, ഫിംഗർ 4 ഇരു സേനയും 0.5 കിലോമീറ്റർ മാത്രം അകലെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതായത്, ഈ പറയുന്ന ദർബൂക് ദൗലത് ബേഗ് ഓൽദി ദേശീയപാതയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം അകലെ
Chinese army, Adikramis Karnikani, the Rikilim Adivari, Maitul Rikadimela, Loga, Tedangilum Rajim, Itra Adigam Adikramis Karanian, Yutham Samoikum, India, I the Wunda Matramana, the Adivari Tabarayan, international relations in a Kurche, Uru Paranangal Nartapudum, Loga Rajing, Adivari Tabarayan, Ningada Raji Matramana, Itra Adia Sahishna Gatu Sutrikin, the Erod in the Nurmana Tilude, Pradikula Karas, the Adijivikam, the Takamaitum, India, Ipudum Avadam Keri, Tirichadikan Sramichitilla. Ibrahim, line of control, the audio game, I told an issue, Chitilla, and all of Saratus, Chiraki area, Adindarta and that. Would you dispute on Arakana Makalil, our carrier, Adindarta, dispute on Arakana Makalil, Uriajim Kararilla, Angana area, about Yutu Samana, my Andri Chamana, Israel and Palestinian, the Pinarakana, Yutta Pradesh, and Yendangiramuru, would dispute in the President World Paranya, the Makasarza, Yidal, Pariri Camp, the Kairikal, or Abed Arakan and that. അവിടെ പിടിച്ചടക്കലാണ് നടക്കുന്നത് ഇവിടെ നോക്കുക ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന മേഖലകൾ അതായത് ഹൈറ്റ് ഉള്ള മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ആക്രമണം ചൈന നടത്തുമ്പോൾ അവിടെ നിർമ്മാണം നടത്തുമ്പോൾ അവരതിനെ ചൈനീസ് കൊടികൾ പറത്താൻ സജ്ജമാക്കി വെക്കുമ്പോൾ അവരുടെ ഭരണാധികാരികളെ അവിടെ പ്രതിഷ്ഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെ പ്രതിഷ്ഠിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഘാത കമാൻഡുകളെ ഇറക്കി അതിനെ പൊളിച്ചു മാറ്റേണ്ട അനിവാര്യതയെങ്കിലും ഉണ്ടാവുകയല്ലേ